നമസ്കാരം. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു രക്ഷാ ദൗത്യമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ കയ്യടി നേടി ഇന്ത്യയുടെ രക്ഷാ ദൗത്യങ്ങൾ കടുത്ത പ്രതിസന്ധികളെ അതിജീവിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിയ രക്ഷാ ദൗത്യങ്ങൾ ഇത് മാത്രമല്ല, നിരവധി പറയാനുണ്ട്. എന്നാൽ രക്ഷപ്പെടുത്തിയത് ഇന്ത്യക്കാരെ മാത്രമല്ല, മറ്റ് രാജ്യക്കാരെയും ഇന്ത്യ കൈകൊടുത്ത് രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് ഇന്ത്യയിൽ നിന്നാണ്. അതിനാൽ തന്നെ ഏത് രാജ്യത്ത് സംഘർഷമോ പ്രകൃതി ദുരന്തങ്ങളോ ഉണ്ടായാലും അത് ഇന്ത്യക്കാരെയും ബാധിക്കും. യുദ്ധമായാലും പ്രകൃതിക്ഷോഭമായാലും മഹാമാരിയായാലും ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ശക്തമായ ശ്രമങ്ങളാണ് നടത്തുന്നത്. കോവിഡ് പ്രതിസന്ധി കാലത്ത് ചൈനയിൽ കുടുങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും മറ്റും നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ശ്രമങ്ങളെ ലോകം മുഴുവൻ പുകഴ്ത്തിയിരുന്നു. എയർ ഇന്ത്യ വിമാനങ്ങളിലൂടെയാണ് ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചത്. ഏറ്റവും കൂടുതൽ ആളുകളെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലെത്തിച്ചു എന്ന റെക്കോർഡ് നേട്ടവും എയർ ഇന്ത്യക്ക് സ്വന്തമാണ്. 1990 ഇറാഖ് കുവൈറ്റിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിൽ കുടുങ്ങിയ 100,000-ത്തിലധികം ആളുകളെ ഒഴിപ്പിച്ചതിനാണ് അംഗീകാരം ലഭിച്ചത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേറിയ ശേഷം 5 രക്ഷാ ദൗത്യങ്ങളാണ് പ്രധാനമായും നടന്നത്. അതിൽ ഇപ്പോഴത്തെ രക്ഷാ ദൗത്യമായ ഓപ്പറേഷൻ ഗംഗയുടെ ചുമതല മലയാളിയായ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ്. യുക്രൈനിലെ മുഴുവൻ ഇന്ത്യക്കാരെയും നാട്ടിലെത്തിക്കുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. മോദിയുടെ കാലത്തെ രക്ഷാദൗത്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2015 ഓപ്പറേഷൻ റാഹത്ത്. യമൻ സർക്കാരും ഹൂതി വിമതരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴാണ് ഓപ്പറേഷൻ റാഹത്ത് നടത്തിയത്. സംഘർഷത്തിനിടെ യമനിൽ കുടുങ്ങിപ്പോയ 1,000,000 ഇന്ത്യക്കാരെയും 100,000,000 വിദേശ പൗരന്മാരെയുമാണ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ അന്ന് രക്ഷപ്പെടുത്തിയത്. ഓപ്പറേഷൻ മൈത്രി. 2015 നേപ്പാൾ ഭൂകമ്പത്തെ തുടർന്ന് കേന്ദ്ര സർക്കാരും ഇന്ത്യൻ സായുധ സേനയും ചേർന്നാണ് ഈ ദൗത്യം ആരംഭിച്ചത്. കൊടിയ നാശം വിതച്ച ഭൂകമ്പമുണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഉണർന്ന് പ്രവർത്തിച്ച ഇന്ത്യ നേപ്പാളിന് സഹായവുമായി പറന്നെത്തി. മാർഗനിർദ്ദേശത്തിനും ദുരിതാശ്വാസത്തിനും രക്ഷാപ്രവർത്തനത്തിനുമായി ഇന്ത്യയുടെ ഗൂർഖ റെജിമെന്റുകളിൽ നിന്നുള്ള സൈനികരെയാണ് ഉൾപ്പെടുത്തിയത്. വന്ദേ ഭാരത് മിഷൻ. 2020 കോവിഡ് മഹാമാരി ലോകത്തെ വിഴുങ്ങിയപ്പോൾ 60,000,000-ത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളും പൗരന്മാരുമാണ് ചൈന ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗത്തും കുടുങ്ങിപ്പോയത്. കോവിഡ് ഭീതിയിൽ എല്ലാ അന്താരാഷ്ട്ര യാത്രാ സേവനങ്ങളും അടച്ചുപൂട്ടുന്നതിലേക്ക് എത്തിയതോടെ പ്രതിസന്ധി കൂടുതൽ കടുത്തു. ഈ പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ടു പോയ കേന്ദ്ര സർക്കാർ ചാർട്ടേഡ് ഫ്ലൈറ്റുകളും നാവിക കപ്പലുകളും മറ്റ് മാർഗങ്ങളും ഉപയോഗിച്ച് എല്ലാ ഇന്ത്യക്കാരെയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു. മറ്റു ചില രാജ്യങ്ങളിലെ പൗരന്മാരെയും ഇന്ത്യ രക്ഷപ്പെടുത്തി ലോകത്തിന്റെ കയ്യടി നേടിയിരുന്നു. അഫ്ഗാൻ ദൗത്യം. കഴിഞ്ഞ വർഷം അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ പിടിച്ചെടുത്തതോടെ 100,000,000 ഇന്ത്യക്കാരാണ് ഇവിടെ കുടുങ്ങിപ്പോയത്. എന്തിനും മടിക്കാത്ത കൊടും ഭീകരരാണ് താലിബാൻ. ഒപ്പം ഇന്ത്യയോട് കടുത്ത ശത്രുതയും ഇവർക്കുണ്ട്. പക്ഷേ ഇതൊന്നും രക്ഷാദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ ഇന്ത്യക്ക് കാരണങ്ങളായിരുന്നില്ല. ഇന്ത്യക്കാർക്കൊപ്പം അഫ്ഗാൻ അഭയാർത്ഥികളുമായാണ് ഇന്ത്യൻ വിമാനങ്ങൾ നാട്ടിലേക്ക് പറന്നത്. താജിക്കിസ്ഥാൻ വഴിയും ദോഹ വഴിയുമൊക്കെയാണ് വിമാനങ്ങൾ ദില്ലിയിലേക്ക് പറന്നെത്തിയത്. താജിക്കിസ്ഥാൻ വഴി എത്തിയ വിമാനത്തിലുണ്ടായിരുന്നവർ വിമാനം നിലം തൊട്ടപ്പോൾ ഭാരത് മാതാക്ക് ജയ് വിളിച്ചത് ഏറെ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു. ഓപ്പറേഷൻ ഗംഗ. റഷ്യ യുക്രൈൻ ആക്രമിച്ചതിനെ തുടർന്ന് അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളെയും പൗരന്മാരെയും നാട്ടിലെത്തിക്കാനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ എന്നത്. യുക്രൈനിൽ വിമാനങ്ങൾക്ക് അനുമതിയില്ലാത്തതിനാൽ പൗരന്മാരെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ കൊണ്ടുവന്നാണ് നാട്ടിലേക്ക് എത്തിക്കുന്നത്. മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ നാട്ടിലെത്തിച്ചിരുന്നു. കഴിഞ്ഞ 26 ഓപ്പറേഷൻ ഗംഗയ്ക്ക് തുടക്കമിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭയുടെ സുരക്ഷാ സമിതിയാണ് ഓപ്പറേഷൻ ഗംഗയ്ക്ക് രൂപം നൽകിയത്. ഇതനുസരിച്ച് യുക്രൈൻ എംബസിയിൽ ഹെൽപ്പ് ലൈനുകൾ തുറന്നു. റഷ്യൻ ഭാഷ അറിയാവുന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ കേന്ദ്രങ്ങളും ആരംഭിച്ചു. പടിഞ്ഞാറൻ യുക്രൈനിലെ ലിവീവ്, ചെർണിസ്തി തുടങ്ങിയ നഗരങ്ങളിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ക്യാമ്പ് ഓഫീസുകളും ആരംഭിച്ചു. യുക്രൈന്റെ പടിഞ്ഞാറൻ അതിർത്തി രാജ്യങ്ങളായ റൊമാനിയ, ഹംഗറി, പോളണ്ട്, സ്ലോവാക്യ എന്നിവയുമായി നയതന്ത്ര ചർച്ചകളും നടന്നു. ഈ രാജ്യങ്ങൾ വഴി ഇന്ത്യൻ പൗരന്മാരെ നമ്മുടെ വിമാനങ്ങളിൽ ഒഴിപ്പിക്കാൻ അനുമതി തേടി. അതിർത്തികളിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ സജ്ജമാക്കി.
യുക്രൈന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഏറ്റവും വേഗം എത്തിച്ചേരാൻ കഴിയുന്ന റൊമാനിയയിലും ഹംഗറിയിൽ നിന്നും രക്ഷാദൗത്യം തുടങ്ങാൻ തീരുമാനമായി. റൊമാനിയയിലെ അംബാസഡർ രാഹുൽ ശ്രീവാസ്തവയും യുക്രൈനിലെ അംബാസഡർ പാർത്ഥ സത്പതിയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. റൊമാനിയൻ തലസ്ഥാനമായ ബുക്കാറസ്റ്റിലെ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യയുടെ ആദ്യ വിമാനം പറന്നുയർന്നു. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി എയർ ഇന്ത്യ വിമാനം ഇന്ത്യയിലെത്തി. ഇനി നാല് അതിർത്തികൾ വഴി രക്ഷാദൗത്യം പൂർണ്ണമാക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. റൊമാനിയയിലെ സുസേവ, ഹംഗറിയുടെ സഹോണി, സ്ലോവാക്കിയയുടെ വിസ്നെ നെമേക്ക, പോളണ്ടിലെ ക്രാക്കോ വിക്ലാൻഡ് എന്നീ അതിർത്തികളിലൂടെ ഇന്ത്യൻ പൗരന്മാരെ ആ രാജ്യങ്ങളിലേക്ക് എത്തിച്ച് ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവരും. വിസയില്ലാതെ ഇന്ത്യക്കാരെ രാജ്യത്തേക്ക് കടത്തിവിടുമെന്ന് പോളണ്ടിന്റെ ഇന്ത്യയിലെ അംബാസഡർ അറിയിച്ചു. യുക്രൈന്റെ കിഴക്കൻ ഭാഗങ്ങളിലുള്ളവരെ റഷ്യയിലൂടെ ഇന്ത്യയിലെത്തിക്കാനുള്ള നയതന്ത്ര ചർച്ചയും ഇതോടൊപ്പം തുടരുകയാണ്. വെബ് ഡെസ്ക്, തത്തുമീനുസ്.